പറയുന്നത് ഹാജി സാഹിബിനോട് ചോദിച്ചപ്പോ ഹാജി സാഹിബ് ഒന്നും കൂടെ വിശദീകരിച്ചു കൊടുത്തു. എന്താ, ബ്രിട്ടീഷ് ഗവൺമെന്റിനെ അനുസരിച്ചുകൊണ്ടും അവരെ അച്ചടക്കം പാലിച്ചുകൊണ്ടും ഒക്കെ അല്ലേ കെ എം മൗലവി അടക്കമുള്ളവർ കഴിച്ചു കൂട്ടുന്നത്? അതൊക്കെ ശിർക്കാണ്. അള്ളാഹു അല്ലാത്തവരെ അനുസരിക്കുന്നതും അവരോട് അച്ചടക്കം പാലിക്കുന്നതും ശിർക്കാണ്. അതുകൊണ്ട് കെ എം മൗലവി മുശ്രിക്കല്ലേ? ഇതായിരുന്നു ചോദ്യം. ഈ അപകടമൊക്കെ ഉണ്ടായത് എന്തുകൊണ്ടാണെന്നറിയോ? ഇബാദത്തിന് അനുസരണം അടിമവേല എന്നീ രണ്ട് അർത്ഥങ്ങൾ കൂട്ടിച്ചേർത്ത് ആരാധന എന്ന അർത്ഥത്തിൽ നിന്നാണ് വിട്ടപ്പോഴാണ് ദിനാ മൗലൈമാരെ നിങ്ങൾ ഈ അർത്ഥം ചുരുക്കണത്. ചുരുക്കിയതല്ല, ഉള്ളതല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോ ലോക മുസ്ലിമീങ്ങൾ അറിഞ്ഞ് അംഗീകരിച്ച് വന്നിട്ടുള്ള ഈ ആദർശത്തിൽ നിന്ന് ആരൊക്കെ പോയോ അവരൊക്കെ അതിൽ നിന്ന് തെറ്റിപ്പോയവരാണ്. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്നറിയോ? എന്താ മൗലവി അടിമവേല അള്ളാഹ്ക്ക് മാത്രം എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അനുസരണം അള്ളാഹുവിന് മാത്രം എന്ന് പറഞ്ഞാൽ എന്താ തകരാറ്? വലിയ തകരാറാണ്. മനസ്സിലാകാൻ പെട്ടെന്നൊരു കാര്യം പറയാം, ആരാധന അള്ളാഹു അല്ലാത്തവർക്കായാലും എന്താ തകരാറ്? മുശ്രിക്കായി പോകും. അതേ തകരാറാണ്, അനുസരണം അള്ളാഹു അല്ലാത്തവർക്കായി പോയാൽ മുശ്രിക്കായി പോകും, അടിമവേല അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്താൽ മുശ്രിക്കായി പോകും. ഇതാണ് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിയാവോ? ആദ്യം പറഞ്ഞത് ശരിയാണ്. ഏത്? ആരാധന അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്താൽ മുശ്രിക്കാണ്, എന്നാൽ അടിമവേല അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്താലോ മുശ്രിക്കാകുമോ? ആ അർത്ഥം വെക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് മക്ക രാജ്യത്തുള്ള ജനങ്ങൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പുണ്യപുരുഷൻ. ആ റസൂലുള്ള മക്കത്ത് വരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് അടിമകളുണ്ടായിരുന്നു. ആ അടിമകൾക്കൊക്കെ യജമാനന്മാരും ഉണ്ടായിരുന്നു. യജമാനന്മാരുടെ കീഴിൽ അടിമവേല നടത്തിയിരുന്ന കുറെ അടിമകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. റസൂലുള്ള വന്നപ്പോ ഈ അടിമകളിൽ പല ആളുകളും ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിമീങ്ങളായി. അപ്പോഴൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞില്ല, യജമാനന്റെ കീഴിൽ നടത്തുന്ന അടിമപ്പണി ശിർക്കാണ്, അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ശരിയാകണമെങ്കിൽ അടിമവേല ചെയ്യുന്ന സമ്പ്രദായം മാറ്റിയിട്ട് എല്ലാവരും ഇങ്ങ് പിരിഞ്ഞ് രാജിവെച്ചു പോരണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. കാരണം യജമാനന്റെ കീഴിൽ അടിമവേല ചെയ്യുന്നത് ശിർക്കല്ല, യജമാനനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നത് ശിർക്കല്ല. ഇസ്ലാം പക്ഷേ അതിന്റെ നിയമങ്ങൾ പറഞ്ഞു. യജമാനന്റെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ചില നിയമങ്ങളുണ്ട്. യജമാനൻ തന്റെ അടിമകളോട് നല്ല നിലക്കാണ് വർത്തിക്കേണ്ടത്. താൻ ഉടുക്കുന്നത് പോലെയുള്ള വസ്ത്രം നൽകാൻ ശ്രദ്ധിക്കണം, താൻ കഴിക്കുന്നത് പോലെയുള്ള ഭക്ഷണം നൽകാൻ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ആ മേഖലയിൽ നിലവിലുണ്ടായിരുന്ന എല്ലാ പുഴുക്കുത്തുകളെയും റസൂലുള്ള തിരുത്തിക്കൊടുത്തു. അതുപോലെ തന്നെ അടിമകളോടും ചില നിർദ്ദേശങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് രണ്ട് പ്രതിഫലമുണ്ട് അടിമകളെ. എന്താണ് ആ രണ്ട് പ്രതിഫലമെന്നോ? റസൂലുള്ള പറയുകയാണ്, അയ്യുമാ അബ്ദിൻ അദാ ഹഖല്ലാഹി വഹഖ ബവാലീഹി ഫലഹു അജ്റാൻ. ഏതെങ്കിലും ഒരു അടിമ അള്ളാഹുവിനോട് താൻ കാണിക്കേണ്ടുന്ന അവകാശങ്ങൾ ഒരാൾ നിർവഹിച്ചു കഴിഞ്ഞാൽ വഹഖ മവാലീഹി തന്റെ യജമാനനോട് കാണിക്കേണ്ടുന്ന കടമകളും ഒരാൾ രണ്ടും ഒരാൾ ഒരുമിച്ച് നിർവഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനോടുള്ള കടമകളും തന്റെ യജമാനനോടുള്ള കടമകളും ഒരാൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ഫലഹു അജ്റാനി അവന് രണ്ട് പ്രതിഫലമുണ്ട്. അപ്പൊ യജമാനന്റെ കീഴിൽ അടിമവേല ചെയ്യുന്നതിനെ അള്ളാഹു തആല ഇബാദത്തായിട്ട് പറഞ്ഞിട്ടില്ല, അവർക്കുള്ള ഇബാദത്ത് എന്നല്ല പറഞ്ഞത്, മറിച്ച് അത് അവൻ ചെയ്യേണ്ടുന്ന ഡ്യൂട്ടിയാണ്. അതവൻ ചെയ്തതിന് പടച്ചോന്നിരുത്തുന്നവന് കൂലി കിട്ടും, അള്ളാഹുവിനോടുള്ള കടമകൾ നിർവഹിച്ചതിനും കൂലിയുണ്ട്. അപ്പൊ അതുകൊണ്ട് അവന് രണ്ട് പ്രതിഫലമുണ്ട്. വേറെയും ഒരു ഹദീസിൽ കാണാം, ഇന്നൽ അബ്ദൈദാ നസഹലി സയ്യിദിഹി വ അഹ്സന ഇബാദത്തല്ലാ ഫലഹു അജ്റുഹു മർറതൈൻ. ഒരടിമയായ മനുഷ്യൻ ഇദാ നസഹലി സയ്യിദിഹി തന്റെ യജമാനോട് ഗുണകാംക്ഷയോടുകൂടി പ്രവർത്തിച്ചാൽ, യജമാനൻ പറയുന്ന നല്ല കാര്യങ്ങളൊക്കെ അനുസരിച്ച് അള്ളാഹുവിന് വിരുദ്ധമല്ലാത്ത കാര്യങ്ങളിലൊക്കെ യജമാനൻ പറയുന്നതൊക്കെ കേട്ട് ആരുടെ കീഴിലാണോ ജോലി ചെയ്യുന്നതെങ്കിൽ ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിർവഹിക്കേണ്ടുന്ന ബാധ്യതകളൊക്കെ ഒരാൾ നിർവഹിക്കുകയും അള്ളാഹുവിനുള്ള ഇബാദത്തും അവൻ നല്ല നിലക്ക് നിർവഹിക്കുകയും ചെയ്താൽ ഫലഹു അജ്റുഹു മർറതൈൻ, അവനും രണ്ട് തവണ പ്രതിഫലമുണ്ട്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കീഴിൽ തന്നെ അടിമയുണ്ടായിരുന്നില്ലേ?
റസൂലുള്ളാഹിയുടെ കീഴിൽ തന്നെ ഉണ്ടായിരുന്ന അടിമയാണ് സയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. സയ്ദ് റളിയല്ലാഹു തആല റസൂലുള്ളാഹിയുടെ കീഴിലുള്ള അടിമയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല ഇതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുക്കെതിരാണ് സയ്ദേ പോയിക്കോ, ഞാൻ നിന്റെ യജമാനനാകാൻ പറ്റില്ല, നിനക്ക് ഇവിടെ അടിമ വേല ചെയ്യാനും പറ്റില്ല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമ വേല ചെയ്യുന്ന സമ്പ്രദായത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തിട്ടില്ല. അപ്പോ യജമാനന് വേണ്ടി ഹിദ്മത്ത് ചെയ്യുന്ന ആ നിലക്കുള്ള വേല ചെയ്യുന്നത് ഇബാദത്തായിട്ട് പരിചയപ്പെടുത്തിയിട്ടില്ല അള്ളാഹു. നേരെ മറിച്ച് അള്ളാഹുവിനെ ആരാധിച്ചതിനെ കുറിച്ച് എന്ത് പറഞ്ഞു? ഇബാദത്ത് എന്ന് പറഞ്ഞു. അപ്പൊ അടിമവേല അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലോകത്ത് അടിമകളായി മരിച്ച് അടിമകളായി ജീവിച്ച് അടിമകളായി തന്നെ മരിച്ചുപോയ ഒരുപാട് സഹാബിമാരുണ്ടായിരുന്നു. ഇവരൊക്കെ ശിർക്ക് ചെയ്ത മുശ്രിക്കുകളായി പോയി മരിച്ചുപോയവരാണെന്ന് പറയേണ്ടി വരും. നഊദു ബില്ലാ, അല്ലാഹുവല്ല ഭയം. അപ്പൊ ആ അർത്ഥം അപകടകരമാണ്. ഇനി അടുത്ത അർത്ഥം വെച്ച് നോക്കൂ. അനുസരണമാണ് ഈ ഇബാദത്ത് എന്ന് പറഞ്ഞാലോ, അനുസരണം നിന്നെ മാത്രമേ റബ്ബേ ഞങ്ങൾ അനുസരിക്കൂ എന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും അനുസരിച്ചാൽ എന്താകും? മുശ്രിക്കായി പോകും. അതാണല്ലോ, അള്ളാഹു അല്ലാത്തവരെ അനുസരിച്ചാൽ മുശ്രിക്കായി പോകും. അപ്പോഴും ഒരുപാട് കുൽമാലുകൾ വരാനുണ്ട്. കാരണം എന്താ? അള്ളാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ കാണാം, അള്ളാഹു അല്ലാത്ത പലരെയും അനുസരിക്കാൻ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഉദാഹരണം നോക്കൂ. അത്തിയുല്ലാഹ വറസൂൽ ലഅല്ലകും തുർഹമൂൻ. അല്ലാഹ് പറയുന്നു, അത്തിയുല്ലാഹ നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുവീൻ, നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിയപ്പെടണമെങ്കിൽ നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. അപ്പൊ റസൂലിനെ അനുസരിച്ചാലേ പടച്ചോൻ അനുഗ്രഹം ചെയ്യൂന്ന് ഖുർആൻ പറയുമ്പോ, അല്ലാഹു അല്ലാത്തവരെ അനുസരിച്ചാൽ മുശ്രിക്കായി പോകുമെന്ന് വന്നാൽ കാര്യം എത്ര ഗൗരവമാണ്. ഇനി വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാം, സർവ അമ്പിയാക്കന്മാരും വന്നുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞതെന്താണെന്നോ, അനിഅബ്ദുല്ലാഹ വത്തഖൂഹു വഅതിയൂൻ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, അവനെ നിങ്ങൾ പേടിച്ച് ജീവിക്കണം, വഅതിയൂൻ റസൂലായ എന്നെ നിങ്ങൾ അനുസരിക്കുകയും വേണം. അപ്പൊ ഇബാദത്ത് വേറെ, അനുസരണം വേറെ. ഇബാദത്ത് അള്ളാഹുവിനാണ് കൊടുക്കേണ്ടത്, ആരാധന അള്ളാഹുവിനാണ് നൽകേണ്ടത്, അനുസരണം നിങ്ങൾ ഞങ്ങൾക്കും നൽകണമെന്നാണ് അമ്പിയാക്കന്മാർ പറഞ്ഞത്. അപ്പൊ ഇബാദത്തും അനുസരണവും ഒന്നു തന്നെയാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞതിന് എന്താ പിന്നെ ഒരർത്ഥമുള്ളത്? ഇനി വിശുദ്ധ ഖുർആനിൽ നോക്കൂ, അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു അതിയുല്ലാഹ വഅതിയുർ റസൂല വഉലിൽ അംരി മിൻകും. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുവീൻ, റസൂലിനെയും നിങ്ങൾ അനുസരിക്കുവീൻ, നിങ്ങളിലെ കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കുവീൻ. അല്ലാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ വിശുദ്ധ ഖുർആനിലെ കൽപ്പനകളെയെല്ലാം നിങ്ങൾ അനുസരിക്കണം എന്നർത്ഥം. റസൂലിനെ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ റസൂലുള്ള പഠിപ്പിച്ചു തന്നിട്ടുള്ള സകലാശയങ്ങളും നിങ്ങൾ അനുസരിക്കണം എന്നർത്ഥം. വൗലിൽ അംരി മിൻകും, നിങ്ങളിലെ കൈകാര്യകർത്താക്കളെയും അനുസരിക്കണം എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തിലും അധിഷ്ഠിതമായിക്കൊണ്ട് ഭരണം നടത്തുന്ന ഭരണാധികാരികളെ നിങ്ങൾ അനുസരിക്കണം. അങ്ങനത്തെ ഒരു ഭരണാധികാരികൾ, ഇസ്ലാമികമായൊരു ഭരണാധികാരി ഇല്ലെങ്കിൽ ആ സ്ഥാനത്ത് പിന്നെ നിങ്ങൾ ആരെയാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഭരണാധികാരികൾ നിങ്ങളോട് പറയുന്നതെല്ലാം നിങ്ങൾ അനുസരിക്കണം. പക്ഷേ അള്ളാഹുവിനെതിരായിട്ട് അനുസരിക്കാനും പാടില്ല. അത് വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുമുണ്ട്, ലാ താഅത്തു ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി. സൃഷ്ടാവായ അല്ലാഹുവിന് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ഒരൊറ്റ സൃഷ്ടിക്കും അനുസരിക്കാൻ പാടില്ല. മാതാപിതാക്കളെ അനുസരിക്കണം എന്നല്ല പറഞ്ഞിട്ടുണ്ട്. അതേ അവസരത്തിൽ തന്നെ ഖുർആൻ പറയുന്നു, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബീ മാ ലൈസ ലക ബീ ഇൽമുൻ ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. അല്ലാഹ് പറയുകയാണ്, നിന്റെ മാതാപിതാക്കളെ നീ അനുസരിച്ചു കൊള്ളണം, പക്ഷേ മാതാപിതാക്കൾ നിന്നോട് കൽപ്പിക്കുകയാണെന്ന് സങ്കല്പിക്കുക. വൈൻ ജാഹദാക്കാ, നിന്റെ ഉമ്മയും ഉപ്പയും നിന്നോട് കീർത്തിച്ച് പറഞ്ഞാൽ, അലാ അൻ തുശ്രിക ബീ മാ ലൈസ ലക ബീ ഇൽമുൻ, നിനക്കറിവില്ലാത്ത കാര്യം നിന്നോട് ഓടിത്തന്നുകൊണ്ട് എന്നിൽ ശിർക്ക് ചെയ്യാനാണ് നിന്റെ ഉമ്മയും ഉപ്പയും നിന്നോട് പ്രേരിപ്പിക്കുന്നതെങ്കിൽ ഉമ്മയുടെ കൽപ്പനയല്ലേ, ഉപ്പയുടെ വാക്കല്ലേ, തട്ടിക്കളയാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ശിർക്കിന് പോകല്ല മോനെ. അതുകൊണ്ട് അത്തരം
തരത്തിലുള്ള കാര്യങ്ങളാണ് നിന്റെ ഉപ്പയും ഉമ്മയും നിന്നോട് കീർത്തിച്ചു പറയുന്നതെങ്കിൽ അവർക്ക് രണ്ടാൾക്കും നീ അനുസരിച്ചു പോകരുത് മോനെ. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ അത് പറഞ്ഞിരിക്കുന്നു. അതിലിവിടെ ആർക്കും തർക്കമല്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കെതിരെ മറ്റാരെയും അനുസരിക്കാൻ പാടില്ല എന്ന വിഷയത്തിൽ തർക്കമില്ല. അല്ലാഹാണെങ്കിൽ അവന്റെ ഖുർആനിൽ അല്ലാഹുവിനെ മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ എന്ന് ഒരൊറ്റ സ്ഥലത്തും പറഞ്ഞിട്ടുമില്ല. എന്നാൽ ഒരുപാട് സ്ഥലത്ത് പഠിച്ചവും പറഞ്ഞിട്ടുമുണ്ട് അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന്. ഇതാണ് എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത്. ഖുർആൻ എവിടെ തെരഞ്ഞു നോക്കിയാലും ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് കാണാം അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന്. അതേ സമയത്ത് അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ അനുസരിക്കാൻ പാടില്ല എന്നർത്ഥം വരുന്ന ഒരൊറ്റ പ്രയോഗവും വിശുദ്ധ ഖുർആനിലോ അഷ്റഫുൽ ഖൽഖിന്റെ വാക്കുകളിലോ കാണാൻ സാധ്യമല്ല. ഇരു ജമാഅത്തുകാർ മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും മനസ്സിലാകാതെ നടിക്കാണ്. നിങ്ങൾ നോക്കൂ എന്തുമാത്രം അപകടകരമാണ് ഈ കാര്യങ്ങളൊക്കെ വന്നത്. അല്ലാഹുവല്ലാത്തവരെ അനുസരിച്ചാൽ മുശ്രിക്കായി പോയി എന്നോ? അപ്പൊ ജമാഅത്ത് ഒരു കുടുങ്ങിയല്ലോ. എന്താ കൊടുക്കാം? അല്ലാഹുവല്ലാത്തവരെ അനുസരിച്ചാൽ മുശ്രിക്കായി പോയെങ്കിൽ പിന്നെ അല്ല പറഞ്ഞിട്ടില്ലേ റസൂലിനെ അനുസരിക്കണം, മാനിവാപ്പാനി അനുസരിക്കണം, ഭരണാധികാരികളെ അനുസരിക്കണം, അങ്ങനെ പലരെയും അനുസരിക്കണം എന്ന് അല്ലാഹുത്താല പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ ജമാഅത്തുകാരെ നിങ്ങളുടെ ഈ വാദം കൊണ്ട് എങ്ങനെയാണ് നിലനിൽക്കാൻ പറ്റുക എന്ന് ചോദിച്ചപ്പോ ജമാഅത്തുകാരും മൗദൂദി ഒന്നും പറയാത്തൊരു പുതിയ വ്യാഖ്യാനത്തിൽ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നു. അപ്പൊ അവരെന്തു പറഞ്ഞു? ഒരു കേവലം അനുസരണമല്ല, കേവലം അടിമത്തവുമല്ല, പരമമായ അനുസരണം, നിരുപാധികമായ അനുസരണം, ഇതാ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ജമാഅത്തുകാരന്റെ ഭാഷ തന്നെ മനസ്സിലാവില്ലട്ടെ മനുഷ്യന്മാർക്ക്. നിങ്ങൾ ആദ്യം പഠിച്ചു വെച്ചോളൂ. നിങ്ങളൊരു വിചിന്തനെടുത്ത് വായിച്ചു നോക്കിയാൽ, അൽമാനാടുത്ത് വായിച്ചു നോക്കിയാൽ, ആ പറയുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് ഏത് സാധാരണക്കാരനും മനസ്സിലാവും. ജമാഅത്തുകാരന്റെ ഒരു മാസിക എടുത്ത് വായിച്ചു നോക്കി, എന്താ പറഞ്ഞ നിങ്ങൾ? നട്ടം തിരിയും, അട്ടം കറങ്ങും, ഒന്നും തിരിയില്ല. അതന്നെ അവരെ ഉദ്ദേശവും. ഇത് മനസ്സിലാകരുത്. സാഹിത്യം എന്ന് പറയും ചെയ്യും. എന്ത് സാഹിത്യം? സാഹിത്യം എന്ന് പറഞ്ഞാൽ എന്താ? സാഹിത്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് തിരിയണത് പറയാനാണ്. ഒരു കൂട്ടൊരു സദസ്സിലെ ആൾക്കാർക്ക് എന്താണ് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതാണ് അവിടുത്തെ സാഹിത്യം. കേൾക്കാൻ കുറച്ച് ഭംഗി കുറവായാലും വേണ്ടില്ല. ഒരു കൂട്ടർക്ക് വേഗം മനസ്സിലാകുന്ന ഭാഷ ഏതാണോ അതാണ് അതിലെ സാഹിത്യം. നിങ്ങൾ നോക്കൂ, ഒരു മോന് ഇങ്ങനെ പരമ്പിൽ ഇങ്ങനെ നെല്ലുണക്കാൻ ഇട്ടിരിക്കുകയാണ്. അപ്പൊ കോഴി വന്ന് നെല്ലുന്നുണ്ട്. അപ്പൊ കുട്ടി വിളിച്ച്, കുട്ടി വിളിച്ച് ഭാഷയൊക്കെ പഠിച്ചതാ. ഓൻ പറിച്ച് അകത്തുള്ള ഉമ്മനോട്, അമ്മേ കുക്കുടം ധാന്യം പൂജിക്കുന്നു. ഉമ്മക്കൊന്നും മനസ്സിലായില്ല. ഉമ്മ അവിടെ തന്നെ ഉമ്മാന്റെ യോഗ്യം. കുട്ടി പറഞ്ഞൊന്നും മനസ്സിലായില്ല. അമ്മേ കുക്കുടം ധാന്യം പൂജിക്കുന്നു എന്നാ. എന്താ അമ്മേന്ന് വിളിച്ചത് കേട്ടു, എന്തേന്ന് ചോദിച്ചു, കാര്യം പറഞ്ഞു മനസ്സിലായില്ല. കുക്കുടം പറഞ്ഞാ കോഴിയാണ്, ധാന്യം എന്ന് പറഞ്ഞാൽ നെല്ലിന്റെ മണിയാണ്, അതിൽ ഏത് ധാന്യമാവാ, ഭുജിക്കുന്നു എന്ന് പറഞ്ഞാൽ തിന്നുന്നു എന്നാണ്. കുട്ടിക്ക് നേരെ വിളിച്ച് പറഞ്ഞല്ലേ, ഉമ്മ കോഴി നെല്ലുന്നതിന് ഓടി വരുമോ എന്ന് പറഞ്ഞാൽ ഉമ്മ വടിയും കൊണ്ട് വരികയല്ലേ, ഓ കോഴി എന്നും പറഞ്ഞാണ്ട് അല്ലേ. ഇതാ സാഹിത്യം. ഉമ്മക്ക് തിരിയണത് പറയാം, അതാണ് അസല് സാഹിത്യം. ഇപ്പൊ കേൾക്കാൻ വല്ല ഇതുണ്ടോ? ഉമ്മ കോഴി നെല്ലുന്നു എന്ന് പറഞ്ഞപ്പോ സാഹിത്യ സാഹിത്യ അൽ ഫസാഹത്തു വൽ ളുഹൂറു വൽ ബയാൻ എന്നാണ് ഭാഷയില്. ഫസാഹത്ത് എന്ന് പറഞ്ഞാൽ നല്ല സംസാരം എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവർക്കും മനസ്സിലാവുന്നത് പറയാം. ആർക്കും തിരിയാത്ത പറഞ്ഞാൽ സാഹിത്യ. നമ്മളിങ്ങനെ ഇങ്ങനെ പ്രസംഗിക്കുക, നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്ത കടുകെട്ടി സാഹിത്യമൊക്കെ പറഞ്ഞിട്ട് ഒരു മണിക്കൂർ നല്ല പൊന്ത കുലുക്കൻ പ്രസംഗക്കാരനെ പ്രസംഗിച്ച് വെച്ച് ചോദിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? ബ്യൂട്ടിഫുൾ സ്പീച്ച്, വളരെ നല്ല പ്രസംഗം. എന്തേ പറഞ്ഞു? അത് ഞാൻ അടുത്താഴ്ച ചോദിച്ചിട്ട് പറഞ്ഞുതരാം. ഇക്കോളത്തിൽ പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ ജമാഅത്തുകാരുടെ സാഹിത്യത്തിൽ, ജമാഅത്തുകാരുടെ പുസ്തകങ്ങളിൽ, ജമാഅത്തുകാരുടെ ഖുർആൻ പരിഭാഷയിൽ, ജമാഅത്തുകാരുടെ പത്രങ്ങളിലൊക്കെ ഈ ഒരു കുഴപ്പമുണ്ടാവും. എന്താണെന്നറിയോ? നിങ്ങൾക്ക് വായിച്ചാൽ തിരിയില്ല. അപ്പോ ഒരു പറയും, അത് നിങ്ങളുടെ ആ ഭാഷാ കഴിവിലുള്ള കുറവാണ്. നിങ്ങൾ ആരോടായി ദീന് പറയുന്നത്? സാധാരണക്കാരനോടാണോ? എന്നാ അവർക്ക് മനസ്സിലായെന്ന് പറയണം, മനസ്സിലായെന്ന് പറയണം. നേരെ മറിച്ച് ഒരു സദസ്സിലുള്ള ആളുകളൊക്കെ സാഹിത്യകാരന്മാരാണ്. ഇവർക്ക് നേരത്തെ ഈ കുട്ടി പറഞ്ഞമാതിരി കുക്കുടം ധാന്യം പൂജിക്കുന്നു എന്ന് പറഞ്ഞാലേ മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതാണ് അവിടെ പറയേണ്ടത്. അപ്പൊ എന്താണ് ഒരു കൂട്ടം ആളുകൾക്ക് മനസ്സിലാകുക? അതാണ് പറയേണ്ടത്. അപ്പൊ ഇതിങ്ങനെ ആവശ്യമായിട്ട് വരും. ഉദാഹരണം എന്താ അറിയോ? ജമാഅത്തുകാരുടെ പ്രസിദ്ധീകരണങ്ങളിൽ ഞാൻ ഈ ക്ലാസ് തീരുന്നതിന്റെ മുമ്പ് പല ക്ലാസ്സുകളിലായിട്ടും ഇങ്ങനെ വായിക്കും. അപ്പൊ ഒക്കെ നിങ്ങൾ ഇങ്ങനെ മേപ്പെട്ടു പോകും. കാരണം ഇതിലിങ്ങനെ കുഞ്ചികസ്ഥാനം, സമഗ്രാധിപത്യം, നിരുപാധികാനുസരണം, സോപാധികാനുസരണം, പരമമായ കീഴ്വണക്കം, പരമമായ അനുസരണം എന്നൊക്കെ പറയുമ്പോ എന്ത് പരമൻ, എന്ത് കീഴ്വണക്കം, എന്ത് സമഗ്രം, എന്ത് സമകാലീനം, എന്താണ് ഈ പറയുന്നത്? ആർക്കൊരു പിടുത്തം കിട്ടാതാകുമ്പോ നിങ്ങൾ എന്നോട് ദേഷ്യം പിടിക്കരുത്. കാരണം ഇത് അവരുടെ ഇതിൽ തന്നെയുള്ള വാക്കുകൾ വായിച്ചാലല്ലാതെ അപ്പൊ പറയാൻ പറ്റൂലോ. അപ്പോ അല്ലാഹു അല്ലാത്തവരെ അനുസരിച്ചാൽ മുശ്രിക്കായി പോയി എന്നുണ്ടെങ്കിൽ
നബിനനുസരിച്ച മുശ്രിക്കാണ്ടേ ജമാഅത്തുകാരാ, മനിമപ്പാനി അനുസരിച്ച മുശ്രിക്കായി പോലെ എന്ന് പറഞ്ഞപ്പോ ജമാഅത്തുകാരൻ കണ്ടുപിടിച്ചു അത് ആരാധനയാകുന്ന അനുസരണമുണ്ട്, ആരാധനയാകാത്ത അനുസരണമുണ്ട്. ആരാധനയാകുന്നത് നിരുപാധികമായി പരമമായി അനുസരിക്കുമ്പോഴാണ്, ആരാധനയാകാത്തതോ സോപാധികം അനുസരിക്കുമ്പോഴാണ്. ഒക്കെ വിശദീകരിക്കാണ്ട് എന്താണെന്ന് പറഞ്ഞാൽ എന്താ ഈ സോപാധിക അനുസരണം, എന്താണ് ഈ നിരുപാധികമായ അനുസരണം? അള്ളാഹനെ നമ്മൾ അനുസരിക്കുന്നത് ഒരു ഉപാധിയില്ലാതെയാണ്, ഒരു ഉപാധിയില്ല, നിരുപാധികം നമ്മൾ അള്ളാഹനെ അനുസരിക്കേണ്ടത്. അതുപോലെ നമ്മൾ വേറെ ആരെങ്കിലും അനുസരിച്ചാലാണ് മുശ്രിക്കായി പോകുക എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതൊന്നും മൗദൂദി പറഞ്ഞിട്ടില്ല, ജമാഅത്തുകാർ കാരണം പറഞ്ഞതാണ്, നിക്കക്കല്ലില്ല എന്നിട്ട് കാരണം പറഞ്ഞതാണ്. അപ്പൊ വേറൊരു കുടുക്കില്ല ജമാഅത്തുകാർ, ഒന്നും ചാടിയപ്പോ വേറൊന്നില്ല പോയിപ്പെട്ടു. അപ്പൊ ജമാഅത്തുകാരാ നിരുപാധിക അനുസരണ ഇബാദത്താകാന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇപ്പൊ മുശ്രിക്കാവൂലേ? കാരണം എന്താ? മുത്തിനബിനെ നിരുപാധിക അനുസരണക്കെന്നല്ലേ ഖുർആൻ പറയുന്നത്? റസൂലുള്ളാഹിനെ നിരുപാധിക അനുസരിക്കണം എന്നാ ഖുർആൻ പറയുന്നത്. അതെവിടെയാ അല്ലാഹു പറയുന്നു, وَمَا كَانَ لِمُؤْمِنٍ وَلَا مُؤْمِنَةٍ إِذَا قَضَى اللَّهُ وَرَسُولُهُ أَمْرًا أَن يَكُونَ لَهُمُ الْخِيَرَةُ وَمَن يَعْصِ اللَّهَ وَرَسُولَهُ فَقَدْ ضَلَّ ضَلَالًا مُبِينًا. എന്താ ഇതിന്റെ അർത്ഥം? وَمَا كَانَ لِمُؤْمِنٍ وَلَا مُؤْمِنَةٍ, ഒരു സത്യവിശ്വാസിയായ ആണിനോ ഒരു സത്യവിശ്വാസിയായ പെണ്ണിനോ പാടില്ല തന്നെ. إِذَا قَضَى اللَّهُ وَرَسُولُهُ أَمْرًا, അള്ളാഹുവും അവന്റെ റസൂലും ഒരു കാര്യമെന്ന് വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ അയ്യക്കൂന ലഹുമുൽ ഖിയറ, പിന്നെ അവർക്ക് അവരുടെ ഇഷ്ടപ്രകാരം വേറെ ഒരു തീരുമാനമെടുക്കാൻ പറ്റില്ല. വമൈ അഴ്സില്ലാഹ വറസൂലഹു, ആരെങ്കിലും അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും അനുസരണക്കേട് കാണിച്ചാൽ ഫഖദ് ദല്ല ദലാലം മുബീന, അവൻ വ്യക്തമായ വഴിപിഴവിൽപ്പെട്ടത് തന്നെ. ഇതാണ് അല്ലാഹു തആല പറയുന്നത്. ഇവിടെ അല്ലാഹുവിനെ അനുസരിക്കുന്നത് പോലെ റസൂലുള്ളാനെയും, റസൂലുള്ള ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞ് നമ്മളെ അറിയിച്ചാൽ പിന്നെ നമ്മുടെ ഇഷ്ടപ്രകാരം പിന്നെ ഒരു ഉപാധിയുമില്ലാതെ റസൂലുള്ള പറഞ്ഞത് അനുസരിക്കൽ മുസ്ലിമിന്റെ ബാധ്യത തന്നെ എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ ജമാഅത്തുകാരാ. അപ്പൊ റസൂലുള്ളാഹ് നിരുപാധിക അനുസരിച്ചോ കാഫർ മുശ്രിക്കോലേ? തന്നെയല്ല, നിങ്ങൾ നോക്കൂ. ഇപ്പൊ പിന്നെ പറഞ്ഞല്ലേ നിങ്ങൾ വാചകം കൊണ്ട് കളിക്കുകയാണെങ്കിൽ ഞാനൊരു കളി പറഞ്ഞുതരാം. നിങ്ങൾ നോക്കൂ, ഇപ്പൊ നിരുപാധിക അനുസരണമാണ് ശിർക്ക് എന്ന് വരികയാണെങ്കിൽ അള്ളാഹനെ വരെ നമ്മൾ അനുസരിക്കുന്നത് ഇപ്പൊ ശരിക്ക് സ്വാഭാവികമാണ്. അള്ളാഹനെ നിരുപാധിക അനുസരിക്കണില്ല, കാരണം നമ്മളിപ്പോ നിരുപാധിക അള്ളാഹനെ അനുസരിക്കണില്ല, സ്വാഭാവികമാണ്. എന്താ ഉപാധിന്റെ? അള്ളാഹനെ അനുസരിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ഉപാധിന്റെ എന്താ, നമുക്ക് തോന്നും പോലെ ഇബാദത്ത് ഇതാ അള്ളാഹ് സ്വീകരിക്കൂ ഇല്ല. പിന്നെ അള്ളാഹ്ക്ക് നമ്മൾ ഇബാദത്ത് എടുക്കുകയാണെങ്കിൽ തന്നെ റസൂല് പഠിപ്പിച്ചു തന്നു എന്ന ഉപാധി ഉള്ളത് ചെയ്താലേ ശരിയാവുള്ളൂ. അപ്പൊ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്നത് വരെ എന്തല്ല, നിരുപാധികല്ല, അതും സ്വാഭാവികാണ്. ജമാഅത്തുകാരുടെ ഓർമ്മക്ക് അവിടെ ഇരിക്കട്ടെ. പദം കൊണ്ടുള്ള കളിയാണെങ്കിലേ അള്ളാഹുവിനും ഇബാദത്ത് നിരുപാധികമായിട്ട് നമ്മൾ ചെയ്യുന്നില്ല. റസൂലുള്ള പറഞ്ഞ അഡ്രസ് ഉള്ളത് മാത്രമേ നമ്മൾ ഇബാദത്ത് ചെയ്താൽ ശരിയാവുള്ളൂ. റസൂല് പറയണം എന്ന് പഠിപ്പിക്കണം എന്ന ഉപാധിയുണ്ട് അള്ളാഹുവിന് ഇബാദത്ത് എടുക്കണമെങ്കിൽ തന്നെ. ഇപ്പൊ നിസ്കാരം നമുക്ക് തോന്നിയതുപോലെ നിസ്കാരം നിസ്കരിച്ചാൽ പറ്റുമോ? ഇപ്പൊ ചിലരിത് റജബിലും ഇങ്ങനെ പ്രത്യേക നിസ്കാരം, ബറാത്തിന് ഒരു പ്രത്യേക നിസ്കാരം, കൂലി ഉണ്ടാവോ? ഇബാദത്തായിട്ട് അള്ളാഹ് സ്വീകരിക്കോ? ഇല്ല. കാരണം എന്താ? അത് റസൂലിനെ പഠിപ്പിച്ചിട്ടില്ല. ഇപ്പൊ റസൂല് പഠിപ്പിച്ചു തന്നു എന്ന ഉപാധി ഉള്ള കാര്യങ്ങൾ മാത്രമേ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്താൽ തന്നെ എന്താവുള്ളൂ, ഇബാദത്തായി സ്വീകരിക്കപ്പെടുകയുള്ളൂ. അപ്പൊ ഇതൊക്കെ പതക്ക ചെറുത്തുകളാണ്. ആരാധന എന്നുള്ള അർത്ഥം വെച്ച് കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. അപ്പൊ പിന്നെ ജമാഅത്തുകാരെന്താ പറയണറിയോ? ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല പറയണത്. ഞങ്ങൾ പറയണത് അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിരിൽ നമ്മൾ വേറുള്ള ഓല അനുസരിച്ചാലാണ് ശിർക്കാകാനാണ്. അള്ളാഹുവിന്റെ മാതാപിതാക്കളെയും ഉമ്മാനെയും വാപ്പാനെയും റസൂലുള്ളാനെയും ഭരണാധികാരികളൊക്കെ നമ്മളോട് അനുസരിക്കാൻ അല്ല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടത് കുഴപ്പമില്ല, കാരണം അള്ള തന്നെ പറഞ്ഞതല്ലേ. അപ്പൊ അള്ളാഹു തആല പറഞ്ഞവരെ അനുസരിക്കുന്നത് അള്ളാഹുക്കുള്ള ഇബാദത്ത് തന്നെയാണ്, അവരൊന്നും അനുസരിക്കുന്നത് കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ പറയുന്നത് എന്താ? ഞങ്ങൾ പറയുന്നത് അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിരായിട്ട് വേറെ ആരെയെങ്കിലും അനുസരിച്ചു പോയാൽ അവൻ മുശ്രിക്കായി, ഇതാ ഞങ്ങൾ പറയേണ്ടത്. എന്നാ പിന്നെ അതിലേറെ കുൽമല്ലായി. കാരണം എന്താ അറിയോ? അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരെ വേറൊരാളെ അനുസരിക്കാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ ഇവിടെ ആർക്കും തർക്കമല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ലാ താഅത്തലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി,
സൃഷ്ടാവായ അള്ളാഹുവിന് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ഒരു സൃഷ്ടിക്കും എന്ത് ചെയ്യരുത്? അനുസരിക്കാൻ പാടില്ല, ഹറാമാണ്. ഇനി യാതൊരു തർക്കമല്ല. പിന്നെന്താ മൗലൈമാരെ തർക്കം? എന്നാ പഠിച്ചു വെച്ചോ. എന്താ തർക്കം എന്നറിയോ? അള്ളാഹുവിന് എതിരെ ഒരാൾ നമ്മൾ അനുസരിച്ചാല് മുശ്രിക്കാവോ കാഫിറാവോ? ഇതാണ് തർക്കം. അനുസരിക്കാൻ പാടില്ല എന്നുള്ള ഒരു തർക്കമല്ല. അള്ളാഹുവിന്റെ കൽപ്പനയാണ് കള്ളുടിക്കാൻ പാടില്ല. ഒരു ചങ്ങാരി പറഞ്ഞ് എടോ ഓണാഘോഷം പൊടി പിടിക്കണ നേരല്ലേ, ഒന്ന് നോക്ക്. അപ്പൊ ആ കൂട്ടുകാരനുസരിച്ച് നമ്മളാണ് കള്ളുടിച്ചു പോയി. എന്നാ ഞാൻ മുശ്രിക്കായോ? ഞാൻ അയാൾ അനുസരിക്കാൻ പാടില്ല, ഹറാമാണ്, ഞാൻ ഫാസിക്കാണ്. എന്നാൽ അയാൾ എന്നോട് കുടിക്കാൻ പറഞ്ഞ് ഞാൻ അയാൾ അനുസരിച്ചാണ് കുടിച്ചു. എന്നാ ഞാൻ മുശ്രിക്കും കാഫിറും ആവോ? ആ വ്യത്യാസങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ഒരു പാപം ചെയ്താൽ മുശ്രിക്കും കാഫിറും ആകുക എന്ന് പറയുന്നതും തെമ്മാടി ആകുക എന്ന് പറയുന്നതും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരാളൊരു തെറ്റ് ചെയ്തിട്ട് മുശ്രിക്കായി എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിന്ന് ഔട്ടായി എന്നാണ്. ഒരാളൊരു തെറ്റ് ചെയ്തിട്ട് ഫാസിക്കായി എന്ന് പറഞ്ഞാലോ അവൻ ഇസ്ലാമിന്റെ വൃത്തത്തിൽ തന്നെയാണ്, പക്ഷെ പുറത്തു പോയിട്ടില്ല, അവൻ മുസ്ലിം തന്നെയാണ്. പക്ഷെ അവനൊരു തെറ്റുകാരനായി, ഒരു പാപിയായി പോയി. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിരായി ആരെങ്കിലും നമ്മൾ അനുസരിക്കുന്നത് പാടില്ല എന്ന് തന്നെയാണ് നമ്മളും പറയുന്നത്. പക്ഷെ തർക്കം എന്താണ്? ജമാഅത്തുകാരൻ അത് പാടില്ല എന്ന് മാത്രമല്ല പറയുന്നത്, പിന്നെന്താണ്, അങ്ങനെ അനുസരിച്ചു പോയാൽ ശിർക്കായി പോകുന്നു. അത് വലിയ അപകടമാണ്, തീവ്രവാദമാണ്. മൗദൂദ് സാഹിബ് കൊണ്ടുവന്ന ഇസ്ലാമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മൗദൂദ് സാഹിബിന്റെ ഇസ്ലാം മതത്തിലാണ് ഇതൊക്കെ ഉള്ളത്. നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിരായിട്ടൊരു കാര്യം ചെയ്യുന്നത് പല ആൾക്കാരനുസരിച്ചിട്ടാണ്. നമ്മളോട് നമ്മൾ അധികം തെറ്റും ചെയ്തത് ആരനുസരിച്ചിട്ടാ? ശൈത്താൻ അനുസരിച്ചിട്ടാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നത്. ശരിക്കും മനസ്സിലാക്കി വെച്ച ഈ വിഷയം, ഏതൊരു മുസ്ലിമായ മനുഷ്യൻ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, പരലോകത്തിൽ വിശ്വസിക്കുന്ന, അമ്പിയാക്കന്മാരിൽ വിശ്വസിക്കുന്ന, സ്വർഗനരകങ്ങൾ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ എല്ലാം അറിഞ്ഞ് അംഗീകരിക്കുന്ന ഒരു മുസ്ലിം, അവന്റെ അടുക്കൽ ഒരു തെറ്റ് സംഭവിച്ചു പോകുന്നത് ഏതെങ്കിലും പല നിലക്കുള്ള ആളുകളെ അനുസരിച്ചുകൊണ്ടാകാം. ഒന്നുകിൽ അവൻ ശൈത്താൻ അനുസരിച്ചുകൊണ്ടാണ് എല്ലാ തെറ്റും ചെയ്യുന്നത്. അപ്പൊ ശൈത്താൻ അനുസരിച്ചിട്ടാണല്ലോ മനുഷ്യന്മാർ ഈ തെറ്റൊക്കെ ചെയ്യുന്നത്. ലോകത്തുള്ള എല്ലാവരും തെറ്റ് ചെയ്യുന്നത് ആരനുസരിച്ചിട്ടാ? ശൈത്താൻ അനുസരിച്ചിട്ടാണ്. അപ്പൊ അനുസരണം ഇബാദത്തായി എന്ന് പറഞ്ഞാൽ ശൈത്താൻ അനുസരിച്ചാൽ ആർക്കുള്ള ഇബാദത്താകും? ശൈത്താനുള്ള ഇബാദത്താകും. അപ്പോ ശൈത്താൻ അനുസരിച്ചിട്ട് ഒരു കാര്യം ചെയ്താൽ എന്തായി? മുശ്രിക്കായി പോയി. ഇതാണ് ജമാഅത്തുകാരന്റെ വാദം. വിശുദ്ധ ഖുർആനിൽ കാണാം, ശൈത്താൻ പടച്ചോന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ബല്ലൊക്കെ പഴപ്പിക്കും. സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകുന്ന നേരത്തെ അവൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ എല്ലാ അടിമകളെയും ഞാൻ പഴപ്പിക്കുക തന്നെ ചെയ്യും. ഇഖ്ലാസുള്ള നിന്റെ അടിമകളെ മാത്രം അവരെ പഴപ്പിക്കാൻ എനിക്ക് കഴിയൂല. അതുപോലെ തന്നെ അവൻ പടച്ചവന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് ശൈത്താൻ പറഞ്ഞ പടച്ചോന്റെ മുമ്പ് ഞാൻ നിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ കയറിയിരിക്കുന്നു. ആളുകൾ നേരായ റൂട്ടിലേക്ക് പോകുമ്പോ ആ വഴി തന്നെ വഴിമുടക്കിയായി ഞാനിരിക്കും. എന്നിട്ടോ സുമ്മല ആതിയന്നഹും, ഞാൻ എന്നിട്ട് അവരെ സമീപിക്കുക തന്നെ ചെയ്യും. ശൈത്താൻ പറയണ് നിന്റെ നേരായ റൂട്ടിലൂടെ പോകുന്ന ആൾക്കാരെ ഞാൻ സമീപിക്കും. മിൻ ഏതൊക്കെ വഴിയിലൂടെ? അവരുടെ മുന്നിലൂടെ ഞാൻ ചെന്ന് സമീപിക്കും. വമിൻ ഖൽഫിഹിം, അവരുടെ പിന്നിലൂടെ പോയിട്ട് ദുർബോധനം നടത്തും. വന്നൈമാനിഹിം, അവരുടെ വലതുഭാഗത്തുകൂടെ പോയിട്ട് ഞാൻ ദുർബോധനം നടത്തും. വൻശമായിലിഹിം, അവരുടെ ഇടതുഭാഗത്ത് പോയിട്ടും ഞാൻ ദുർബോധനം നടത്തും. എന്നിട്ട് അങ്ങനെ നിന്റെ അധിക അടിമകളും നിനക്ക് കൂറു ചെയ്യുന്ന ആൾക്കാരല്ലാതാക്കി ഞാൻ മാറ്റും. ഇത് ശൈത്താൻ പറഞ്ഞതാണ്. മൂപ്പര് അന്ന് മുതലേ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുമുണ്ട്. മഹാനായ നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട്. ശൈത്താനെ അനുസരിച്ചുകൊണ്ടാണ് ആദനവി എന്ത് ചെയ്തതെന്നോ, വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചത് ശൈത്താൻ അനുസരിച്ചുകൊണ്ടല്ലേ. വിശുദ്ധ ഖുർആൻ പറയുന്നു ആദമിനോടും ഹവ്വയോടും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടായിരുന്നു വലാ തഖ്റബ ഹാദിഹി ശജറത ഫതകൂന മിനൽ ളാലിബീൻ, അക്കാണുന്ന മരത്തിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത്, അങ്ങനെ ആ മരത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചു പോയാൽ നിങ്ങൾ അക്രമികളിൽ പെട്ടത് തന്നെ എന്ന് അല്ലാഹു തആല ഉപദേശം കൊടുത്തിട്ടും
ഷെയ്ത്താനാ നബിയുടെ മനസ്സിൽ ദുർബോധനം നടത്തി. അങ്ങനെ പറഞ്ഞു വച്ചിച്ചു ഷെയ്ത്താൻ പല പ്രലോഭനങ്ങളും നടത്തി. നമ്മുടെ ഉമ്മയോടും ഉപ്പയോടും ചോദിക്കുകയാണ്, ഹല്ലദുല്ലുക അലാ ശജറത്തിൽ ഖുൽദി വമുൽകിൽ ലാ യബ്ലാ. ഓ ആദമേ, ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ, നീ ഒരു മരത്തിൽ നിന്ന് കഴിച്ചാൽ നിനക്ക് കാലാകാലം ഇവിടെ തന്നെ കഴിച്ചുകൂട്ടാം, നിനക്ക് നഷ്ടപ്പെടാത്ത അധികാരം അത് മുഖേന നിനക്ക് കിട്ടുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഉപ്പയെ പറഞ്ഞു പറ്റിച്ചു ഇബിലീസ്. അങ്ങനെ ആ ഇബിലീസിന്റെ പ്രേരണക്ക് വശംവദനായിക്കൊണ്ട് ആദം അള്ളാഹു തആല വിലക്കിയ കനിയങ്ക് ഭക്ഷിച്ചപ്പോ അവരുടെ നഗ്നതയങ്ങ് വെളിവായിപ്പോയി. അങ്ങനെ സ്വർഗത്തിലെ ഇലകൾ എടുത്തുകൊണ്ട് നാണം മറക്കാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മുടെ ഉമ്മയും ഉപ്പയും തെറ്റ് ചെയ്തത് ഇബിലീസിന്റെ ദുർബോധനത്തിൽ പെട്ടിട്ട് ഇബിലീസിനെ അനുസരിച്ചിട്ടാണ്. ജമാഅത്തുകാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ ലോകത്തതാ ഇബിലീസിന് അനുസരണം കാണിച്ചുകൊണ്ട് ശിർക്ക് ചെയ്യുന്ന പരിപാടി ആദൻ നബി ഉദ്ഘാടനം ചെയ്തു പോയി എന്ന് പറയുന്ന അപകടകരമായ വാദത്തിലേക്കല്ലേ എത്തുന്നത്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ജമാഅത്തുകാരന്റെ വാദം അനുസരിച്ച് അതാ വരിക, ആദം നബി അലൈഹിസ്സലാമിന് വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചത് ഇബിലീസിനനുസരിച്ച് ഷെയ്ത്താനനുസരിച്ചേ. ജമാഅത്തുകാരൻ പറഞ്ഞത് എന്താ, അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിരായി മറ്റാരെങ്കിലും അനുസരിച്ചാൽ മുശ്രിക്കായി. അള്ളാഹുടെ കൽപ്പനക്ക് എതിരായിട്ട് ഇവിടെ ഇബിലീസിന്റെ കൽപ്പന അനുസരിച്ചിട്ടല്ലേ തെറ്റ് ചെയ്തത്, ഇപ്പൊ മുശ്രിക്കായി പോയോ? ഇല്ല, മുശ്രിക്കായിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഷെയ്ത്താനെ അനുസരിച്ചത് കൊണ്ട് ഒരാൾ മുശ്രിക്കാകുന്നില്ല. അനുസരിക്കലല്ല പ്രശ്നം, ശരിക്കു പഠിച്ചു വെച്ചോ, ഒരാള് അനുസരിക്കുന്നോ ഇല്ലേ എന്നുള്ളതല്ല പ്രശ്നം. ഒരാളോട് അനുസരണം കാണിക്കുന്നുണ്ടോ അതോ അനുസരണക്കേടാണോ കാണിക്കുന്നത് എന്ന് നോക്കിയിട്ടല്ല ശിർക്കും തൗഹീദും തീരുമാനിക്കുന്നത്. ഏത് വിഷയത്തിൽ അനുസരിച്ചു എന്ന് നോക്കിയിട്ടാണ് തീരുമാനിക്കേണ്ടത്. ഇബിലീസ് നമ്മളോട് ശിർക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ അനുസരിച്ചാൽ ആ അനുസരണം ശിർക്കായി. ഇബിലീസ് നമ്മളോട് പറഞ്ഞുവിടോ, നീ ആ ബിംബത്തിന്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്തോ, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചോ, അല്ലെങ്കിൽ ഭീമാ പള്ളിയിലെ മഹിന്ദങ്ങളുടെയോ ഭീമാ ബീബിയുടെയോ ദർഗക്ക് മുമ്പിൽ തവാഫ് ചെയ്തോ, അല്ലെങ്കിൽ അജ്മീറിലെയോ ഏർവാടിയിലെയോ തങ്ങന്മാരെ വിളിച്ചുകൊണ്ട് ദുആ ചെയ്തോ, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നീ അറവ് നടത്തിക്കോ, അങ്ങനെയുള്ള ഏതെങ്കിലും ശിർക്കിയായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇബിലീസ് ഒരാളോട് പ്രേരിപ്പിച്ചിട്ട് അക്കാര്യത്തിലാണ് ഇബിലീസിനെ അനുസരിച്ചതെങ്കിൽ ആ അനുസരണം ശിർക്കാണ്. ഇബിലീസിനെ അനുസരിച്ചുകൊണ്ട് ശിർക്കായതല്ല, ഇബിലീസിനെ അനുസരിച്ചുകൊണ്ട് ചെയ്ത കാര്യം നോക്കിയിട്ടാണ് ശിർക്കും തൗഹീദും തീരുമാനിക്കേണ്ടത്. ഇതേത് ബുദ്ധിയുള്ളവന് മനസ്സിലാവില്ലേ? ജമാഅത്തുകാർക്കൊക്കെ മൊരത്ത ആ നിലക്കുള്ള പക്ഷപാതിത്വം നേടിയിട്ടുള്ള ജമാഅത്തുകാർക്ക് അല്ലാത്തവർക്കൊക്കെ ഈ വിഷയം വളരെ ലളിതമാണ്. കേഡർ പാർട്ടിയിൽ അന്ധമായി അനുകരിച്ചു നിൽക്കുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലാത്തവർക്കൊക്കെ ഈ കാര്യം വളരെ വ്യക്തത. അനുസരണം എന്ന് പറഞ്ഞാൽ ഒരാൾ അനുസരിച്ചതുകൊണ്ട് എന്താന്ന് വെച്ചാൽ വിധി പറയാൻ പറ്റൂല. അള്ളാഹു അല്ലാത്തവരെ അനുസരിച്ചാലുള്ള വിധി എന്ത് എന്ന് നിങ്ങളോട് ഒരാൾ ചോദിക്കട്ടെ, നിങ്ങൾ എന്താ ഉത്തരം പറയാം? അള്ളാഹു അല്ലാത്തവരെ അനുസരിച്ചാലുള്ള വിധി എന്ത്? ബുദ്ധിയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ചോദിക്കും, അതിനിപ്പോ അങ്ങനെ ഒരു വിധി പറയാൻ പറ്റൂല, ഏത് വിഷയത്തിലാ അനുസരിക്കുന്നത് എന്നും കൂടി പറഞ്ഞു തരണം, എന്നാ ഞങ്ങൾ വിധി പറഞ്ഞു തരാന്നല്ലേ നിങ്ങളൊക്കെ പറയാം. ഷെയ്ത്താൻ അനുസരിച്ച് ശിർക്ക് ചെയ്താൽ മുശ്രിക്കായി, ശിർക്കല്ലാത്തൊരു കാര്യത്തിനാണ് ഷെയ്ത്താൻ നമ്മളോട് പറഞ്ഞതെങ്കിലോ മുശ്രിക്കായോ? ഇല്ല. പിന്നെ ആരെയാകുന്നുള്ളൂ? ഒരു പാപിയായി പോകും, ഇസ്ലാം എന്ന് പുറത്തു പോകില്ല. ഉദാഹരണം, ഒരാൾ കള്ളുടിക്കുന്നു, നേരത്തെ പറഞ്ഞില്ലേ, കള്ളുടിക്കുന്നു, അവനോട് ആരാ പറഞ്ഞു? ഷെയ്ത്താനാ പറഞ്ഞു കുടിച്ചോ, കുഴപ്പമില്ല കുടിച്ചോനെ, അതൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഒന്നല്ലേ, ഇനി നമുക്ക് പിന്നെന്തേലൊക്കെ ചെയ്ത് പശ്ചാത്താപം പരിഹാരമൊക്കെ കാണാം, ഇപ്പൊ ഏതായാലും തൽക്കാലം കുടിച്ചേക്ക്, ഒരു സ്വർഗം കിട്ടുന്നേ ഒന്ന് കുടിച്ചോ, 300 മില്ലിക്ക് സ്വർഗം ഒന്ന് വാങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പാട്ടും പാടിത്തന്നെ മനസ്സിലിങ്ങനെ കേട്ടപ്പോ മുപ്പൊരു ഒന്നിങ്ങനെ ഒരു റമ്മെന്ന് ഇങ്ങനെ അടിച്ച് ഒരു സ്മോളൊന്ന് കുടിച്ച് ഇങ്ങനെ ഇരുന്ന് ഇപ്പൊ എന്തായി, ഇപ്പൊ ആരായി? ഷെയ്ത്താൻ അനുസരിച്ചുകൊണ്ടോ കള്ളുടിച്ചു? മുശ്രിക്കായോ? ഇല്ല. എന്തേ, അനുസരിച്ചിട്ട് ചെയ്ത കാര്യം നോക്കിയിട്ടാ ശിർക്ക് തീരുമാനിക്കുന്നത്, വിധി പറയേണ്ടത്. ഷെയ്ത്താൻ അനുസരിച്ചിട്ട് ശിർക്ക് ചെയ്താൽ മുശ്രിക്കായി, ഷെയ്ത്താൻ അനുസരിച്ചിട്ട് ശിർക്കല്ലാത്ത പാപമാണ് ചെയ്തതെങ്കിലോ, വലിയ പാപം ചെയ്താൽ വലിയ പാപിയായി, ഷെയ്ത്താൻ അനുസരിച്ചിട്ട് ചെറിയ പാപം ചെയ്താലോ ചെറിയ പാപിയായി. എത്ര ലളിതമാണ്, വളരെ വ്യക്തതല്ലേ ഈ കാര്യം? ഇതിങ്ങോട്ട് ആകെക്കൂടി ആറ്റിക്കുറുക്കിയിട്ടാണ് ജമാഅത്തുകാർ പറഞ്ഞത്. എന്ത്, ഒന്നുകിൽ അള്ളാഹുവിനെ അനുസരിക്കുക, അല്ലെങ്കിൽ ഷെയ്ത്താനെ അനുസരിക്കുക, മൂന്നാമത്തൊരു അനുസരണം ലോകത്തില്ല എന്നാണ് ജമാഅത്തുകാർ പറയുന്നത്. ഒന്നുകിൽ അള്ളാഹുവിനെ അനുസരിച്ച് മുസ്ലിമായി ജീവിക്കുക, അല്ലെങ്കിൽ ഷെയ്ത്താൻ അനുസരിച്ച് കാഫറായി ജീവിക്കുക, മൂന്നാമത്തൊരു പരിപാടിയില്ല. അപ്പൊ പിന്നെ ലോകത്ത് നിരീശ്വരവാദി എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ടാവില്ല.
കാരണം എന്താ, നിരീശ്വരവാദി അവൻ അല്ലല്ല എന്ന് പറയുന്നത് ആരനുസരിച്ചിട്ട് തന്നെയാണ്? ഷെയ്ത്താനനുസരിച്ചിട്ട്. പിന്നെ അങ്ങനെ അവൻ നിരീശ്വരവാദിയാകും, അവന്റെ ഈശ്വരൻ ഷെയ്ത്താനല്ലേ? ഷെയ്ത്താനോ അവൻ ആരാധിച്ചില്ലേ? എന്തെല്ലാം അപകടങ്ങളാണ് ഈ ജമാഅത്തുകാരന്റെ വാദം കൊണ്ടുണ്ടായത്. ഏത് സാധാരണക്കാരനും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിങ്ങോട്ട് കൂട്ടിക്കുഴച്ചിട്ടാണ് ജമാഅത്തുകാരെന്ന് പറഞ്ഞത്, ആരനുസരിച്ചാലും അല്ലാഹു അല്ലാത്തവരനുസരിച്ചാലും ചെറുക്കായി പോകും. അപ്പൊ അനുസരണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒരു വിധി പറയാൻ പറ്റൂല. ഒരു ഉദാഹരണം പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല. ഈ അനുസരണത്തിന്റെ വിധി പറയണ എങ്ങനെയാണ്? അനുസരണം എന്ന് പറഞ്ഞാൽ ഒരു കാലിച്ചാക്കാണ്. ഒരു കാലിച്ചാക്ക് ഇങ്ങനെ നിങ്ങളോട് പൊക്കിക്കാണിച്ചിട്ടുണ്ട്. ഇത് എന്ത് ചാക്കാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ഉത്തരം പറയാ? മൗലവി അവർ എങ്ങനെ പറയാ, നിങ്ങളതിൽ എന്തെങ്കിലും ഒന്ന് നിറക്കിൻ, ഞങ്ങളെ ഒരു പേര് പറയാ. അങ്ങനെ ചാക്കിൽ പഞ്ചാര നിറച്ചിട്ട് ഞങ്ങളോട് ചോദിച്ചു, ഇതെന്ത് ചാക്കാ? ഞങ്ങൾ ഉടനെ പറയും, പഞ്ചാര ചാക്ക്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാനതാണ് ഒഴിവാക്കിയിട്ട് കുറച്ച് ഉപ്പ് നിറച്ചിട്ട് ചോദിച്ചു, ഇതെന്ത് ചാക്കാ? ഇത് ഉപ്പും ചാക്ക്. കുറച്ച് കഴിഞ്ഞിട്ട് അതിന് കുറച്ച് കടുക് നിറച്ചിട്ട് ചോദിച്ചു, ഇതെന്ത് ചാക്കാ? കടുകും ചാക്ക്. വേറെ കുറച്ച് മൈദ നിറച്ചിട്ട് ചൂണ്ടിട്ട് ചോദിച്ചു, ഇതെന്ത് ചാക്കാ? അത് മൈദ ചാക്ക്. മുളക് നിറച്ചിട്ട് ചോദിച്ചു, അത് മുളകിന്റെ ചാക്കാ മൗലവി. അപ്പൊ കാലിച്ചാക്ക് ഇങ്ങനെ എടുത്ത് കാണിച്ചാൽ അള്ളാഹു അല്ലാത്തവരനുസരിക്കുന്നതിന് വിധി എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും, ഏത് വിഷയത്തിൽ അനുസരിക്കുന്നു എന്നും കൂടി പറഞ്ഞാൽ ഞങ്ങൾ വിധി പറഞ്ഞുതരാ. ഇതേപോലെ ഒരു കാലിച്ചാക്ക് ഇങ്ങനെ പൊക്കിയിട്ട് ഇതെന്ത് ചാക്കാ കൂട്ടറേ? അപ്പൊ നിങ്ങൾ പറയും, മൗലവി അതിൽ എന്തെങ്കിലും ഒന്ന് നിറച്ചിട്ട് ചോദിക്കും. ഇതുപോലെയാണ് അനുസരണത്തിന്റെ കാര്യം. അനുസരണം എന്ന് പറഞ്ഞാൽ ഒരു കാലിച്ചാക്കാണ്. ഷിർക്കിന്റെ കാര്യത്തിലാണോ അനുസരിച്ചത്? ആ അനുസരണം ഷിർക്കിന്റെ അനുസരണം. മഹാപാപത്തിലാണോ ഒരാൾ അനുസരിച്ചത്? ആ അനുസരണം മഹാപാപിയാകുന്ന അനുസരണം. ചെറിയ പാപത്തിലാണോ ഒരാൾ അനുസരിച്ചത് എങ്കിൽ അവൻ ചെറിയ പാപിയാകുന്ന അനുസരണം. അല്ലാതെ ഏതൊന്നും നോക്കാതെ ഈ വിഭജനൊന്നും കൂടാതെ അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരിൽ അനുസരിച്ചു പോയോ, എന്നാ പിന്നെ മുശ്രിക്കന്നെ, കാഫിർ എന്നെ എന്ന് എല്ലാം കൂടി ശിർക്കും കുഫറാക്കുന്ന പണിയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാര് ചെയ്തു പോയത്. ഇതാണ് അബദ്ധമായി പോയത്. അതിന് ജമാഅത്തുകാര് ഇത് മനസ്സിലാക്കാതെ പോയി. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ കാണാം, അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നു, ഈ ഇബാദത്തും അനുസരണം വേറെ നല്ലതിന് ഒരു ഉദാഹരണം. ഇബാദത്തല്ല അനുസരണം എന്നുള്ളതിന് ഒരു ഉദാഹരണം റസൂലുള്ളാഹിയുടെ ഒരു പച്ചയായ ഹദീസ് കൂടി കേട്ടോളൂ. റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് സ്വഹാബികളെ, പതിനായിരക്കണക്കിന് സ്വഹാബിമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസിദ്ധമായ പ്രസംഗം. ആ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടെ വെച്ചിട്ട് സ്വഹാബിമാരെ ലോക മുസ്ലിമീങ്ങളെ വിളിച്ചുകൊണ്ട് റസൂലുള്ള പറയുകയാണ്, അലാ ഇന്ന ശൈത്താന ഖദി യഈസ അൻ യുഅബദ ഫീ ബലദികും ഹദാ അബദൻ വലാകിൻ സതകൂനു ലഹു ത്വാഅ. ദൈര അർത്ഥം അറിയോ ജനങ്ങളെ? നിങ്ങൾ അറിയണം, ഇന്ന ശൈത്താന, തീർച്ചയായും ശൈത്താൻ, ഖദി യഈസ, അവൻ നിരാശപ്പെട്ടിരിക്കുന്നു, അൻ യുഅബദ ഫീ ബലദികും ഹദാ, നിങ്ങളുടെ ഈ നാട്ടിൽ അവൻ ആരാധിക്കപ്പെടുന്നത് ശൈത്താൻ നിരാശപ്പെട്ടിരിക്കുന്നു. അഥവാ ഈ അറബ് രാജ്യത്തിന് ശൈത്താൻ ആരാധിക്കുക എന്നൊരു കാര്യത്തിൽ നിന്ന് അവന് നിരാശയാണ്. അവനറിയാൻ അവൻ ആരാധിക്കൂല. എന്നാൽ അവൻ അതിൽ നിരാശപ്പെട്ടിരുന്നു, അവനെ ഇബാദത്തെടുക്കുന്നതിൽ അവൻ നിരാശപ്പെട്ടിരിക്കുന്നു എങ്കിലും വലാക്കിൻ പക്ഷേ സത്തക്കൂനു ലഹു ത്വാ, അവന് അനുസരണ ഇനി ഉണ്ടായിക്കൊണ്ടിരിക്കും. ശൈത്താൻ ആരാധിക്കുന്ന പണി ഉണ്ടാവില്ല, പക്ഷെ ശൈത്താൻ അനുസരിക്കുക എന്നുള്ള പണി ഇനിയും ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഒരൊറ്റ ഹദീസിന്റെ പദത്തിൽ നിന്ന് തന്നെ മനസ്സിലായി ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത് ഇത്താഴത്തല്ല. കാരണം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ശൈത്താനെ ഇവിടെ ഇനി ആരാധിക്കപ്പെടുകയില്ല, പക്ഷേ ശൈത്താന് അനുസരണം ഇവിടെ ഇനിയും ഉണ്ടാകും. അനുസരണം തന്നെയാണ് ഇബാദത്തെങ്കിൽ പിന്നെ ഈ പറഞ്ഞതിന് എന്താ അർത്ഥമുള്ളത്? ഇത് കേട്ടപ്പോ കുടുങ്ങിയാലോ ജമാഅത്തുകാർക്ക്. മാനം പേറ്റൻ ഉണ്ടാക്കിയ ഹദീസ്, ജമാഅത്തുകാർക്ക് ഏക്കവും വലിവൊക്കെ ഉണ്ടാക്കിയ ഹദീസ്. അത് അങ്ങനെയാണ് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ഉമ്മർ പോലും ഉണ്ടാക്കിയ ഹദീസാണോ എന്നൊരു തോന്നല് നമ്മളെ ബ്രദർക്ക്. ഷൂറാ മെമ്പർ അപ്പ ഇതിന് അർത്ഥം വെച്ച എങ്ങനെയാണെന്ന് അറിയങ്ങള്, മൂപ്പരിക്ക് റസൂലുള്ളത് പറഞ്ഞു നോക്കുമ്പോ എന്തായി, അതാണ് ശരിയാകുന്നില്ല, അതൊരു ഇസ്ലാമിനെ ചുരുക്കി കട്ടതല്ലേ എന്ന് തോന്നിയപ്പോ മൂപ്പര എന്താ അർത്ഥം വെച്ചു അറിയോ? അത് അങ്ങനെയൊന്നുമല്ല അർത്ഥം. പിന്നെന്താ, അലാറിഞ്ഞു കൊള്ളണം ഇന്ന ശൈത്താന, തീർച്ചയായും സാത്താൻ, ശൈത്താൻ, നിരാശപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ ഈ നാട്ടിൽ വലിയ വലിയ കാര്യ പാപങ്ങളിൽ അനുസരിക്കപ്പെടുന്നതിൽ അവൻ നിരാശപ്പെട്ടിരിക്കുന്നു. ചെറിയ ചെറിയ പാപങ്ങളിൽ അവനോടുള്ള അനുസരണം ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്തേ കുഴപ്പം? ഇബാദത്തിന് മൂപ്പര അർത്ഥം വെച്ചു വലിയ വലിയ പാപങ്ങളിലുള്ള അനുസരണം. മൂപ്പര വകയാണ് റസൂലുള്ള പറഞ്ഞ പദപ്രയോഗത്തോടുള്ള
മാനസികമായ വിഷമം കൊണ്ട് എഴുതിപ്പോയതാ. നോക്കണം നിങ്ങൾ, ഇങ്ങനെയാണ് ഇസ്ലാമിന്റെ സ്ഥിരപ്പെട്ട യാഥാർത്ഥ്യങ്ങൾക്കെതിരെ പോലും ജമാഅത്തുകാരന്റെ വിഷലിപ്തമായ തൂലികകളിൽ നിന്ന് ഈ നിലക്കുള്ള കുബുദ്ധികളടങ്ങുന്ന ആശയങ്ങൾ നിർഗളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, അനുസരണാണ് ഇബാദത്ത് എന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ വേറെയും പറയേണ്ടി വരും. എന്താണെന്നറിയോ, അനുസരണക്കേടു ഇബാദത്താന്ന് പറയേണ്ടി വരും. അതും വലിയ രസമാണ്. അനുസരണം ഇബാദത്തായി മാറുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുമ്പോൾ നമ്മൾ അള്ളാഹിനെ അനുസരിക്കുന്നുണ്ട്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് അനുസരണം എന്ന് പറഞ്ഞാൽ അതാണ് ഇബാദത്ത് എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ നോക്കൂ, അനുസരണക്കേട് കാണിച്ചാലും ഇബാദത്ത് വരൂലേ? അനുസരണം കാണിച്ചോളണം എന്നില്ല, അനുസരണക്കേട് കാണിച്ചാലും ഇബാദത്താണ് എന്ന് വന്നാൽ പിന്നെ ഇബാദത്ത് സമം അനുസരണം എന്ന് പറയും പോലെ ഇബാദത്ത് സമം അനുസരണക്കേട് എന്നും പറയേണ്ട ഗതികേട് ജമാഅത്തുകാർക്ക് വരൂലേ? നിങ്ങൾ നോക്കൂ, വെറുതെ പറയുന്നതെല്ലാം വിശുദ്ധ ഖുർആനിൽ കാണാം നമുക്ക്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നില്ലേ? മറിയം ബീവി അലൈഹിസ്സലാമിനെ ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നില്ലേ? ഉസൈറിനെ യഹൂദികൾ ആരാധിച്ചിട്ടില്ലേ? പല അമ്പിയാക്കന്മാരെയും പല നേതാക്കന്മാരെയും ആളുകൾ ആരാധിച്ച് വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നില്ലേ? അവരെയൊക്കെ അനുസരിച്ചുകൊണ്ടാണോ ആരാധന ചെയ്തത്? അവരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഞങ്ങളെ ആരാധിക്കണമെന്ന്? ഞങ്ങളെ ആരാധിക്കരുത്, അള്ളാഹനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞ ആളാണ് ഈസാ നബിയും മറിയം ബീവിയും. അതാ വിശുദ്ധ ഖുർആനിലെ കാര്യം പറയുന്നു, നാളെ പരലോകത്ത് ഈസാ നബി അലൈഹിസ്സലാമിനെയും അങ്ങ് പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ അങ്ങ് നിർത്തിയിട്ട് വിചാരണ നടത്തുന്ന വിചാരണ സൂറത്തുൽ മാഇദയുടെ അവസാനത്തിൽ അള്ളാഹു പറയുന്നു, ഈസാ നബിയെ നിർത്തിയിട്ട് അല്ല ചോദിക്കുകയാണ് പരലോകത്ത്, അല്ലയോ ഈസാ അന്ത ഖുൽത ലിന്നാസ് നീ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ, ഇത്തഖിദൂനീ വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാ, നിങ്ങൾ അല്ലാഹുവിന്റെ പുറമേ എന്നെയും എന്റെ ഉമ്മയായ മറിയമിനെയും ആരാധിക്കണമെന്ന് നീ എങ്ങാനും ജനങ്ങളോട് ദുനിയാവിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന ചോദ്യം അങ്ങ് ചോദിക്കുമ്പോ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന മറുപടിയുടെ അവസാന ഭാഗത്ത് കാണാം, മാ ഖുൽതുലഹും റബ്ബേ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല, ഇല്ലാമർത്തനീ ബിഹി എന്തൊന്ന് അവരോട് പറയാനാണോ നീ എന്നോട് കൽപ്പിച്ചതെങ്കിൽ അതല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ അവരോട് പറഞ്ഞതെന്താണെന്നോ, അനിഅബ്ദുല്ലാഹ റബ്ബീ വ റബ്ബക്കും എന്റെയും നിങ്ങളുടെയും റബ്ബായ അല്ലാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്നല്ലാതെ റബ്ബേ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ക്രിസ്ത്യാനികൾ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും മേരിക്ക് ആരാധന നടത്തുന്നതും ഒക്കെ അനുസരിച്ചിട്ടപ്പോ അനുസരണക്കേടല്ലേ കാണിക്കുന്നത്? ഇസാനി പറഞ്ഞു എതിരായ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് അവർക്ക് ആരാധന നടത്തിക്കൊണ്ട് അനുസരിച്ചുകൊണ്ട് ഇപ്പൊ അത് ശിർക്കല്ലാതായി പോകും. അനുസരണക്കേട് അനുസരണക്കേട് തന്നെയാണ് മറിയം ബീവിക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അനുസരണം ഇബാദത്താണ് എന്ന് പറയുകയാണെങ്കിൽ അനുസരണം സമം ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അനുസരണക്കേട് സമം ഇബാദത്ത് എന്നും പറയേണ്ടി വരും. ആ വക കുരുമാലിനൊന്നും പോകേണ്ടതില്ല ആരാധന എന്നുള്ള അർത്ഥത്തിൽ ഉറച്ചു നിന്നാൽ. ആരാധന അല്ലാഹുവിന് മാത്രം, അനുസരണം പലർക്കും. ആബിദുർ റസൂലി കാഫിറും, റസൂലുള്ളാഹിക്ക് ആരാധന ചെയ്തവൻ കാഫിറാണ്. നേരെ മറിച്ച് മുത്തിയുർ റസൂലി മുഅ്മിൻ, റസൂലുള്ളാഹിനെ അനുസരിച്ചവൻ മുഅ്മിനുമാണ്. ആബിദുല്ലാഹി മുസ്ലിമാണ്, അള്ളാഹുവിനെ ഇബാദത്തെടുത്തവൻ മുസ്ലിമാണ്. റസൂലുള്ളാഹിക്ക് ഇബാദത്തെടുത്തവനോ കാഫിറാണ്. അള്ളാഹിനെ അനുസരിച്ചവൻ മുസ്ലിമാണ്, റസൂലുള്ളാഹിനെ അനുസരിച്ചവനും മുസ്ലിമാണ്. അപ്പൊ ആരാധന എന്ന അർത്ഥത്തിലല്ലാതെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പറഞ്ഞെടുത്ത് ഈ നിലക്കുള്ള അർത്ഥമല്ലാതെ മറ്റ് അർത്ഥങ്ങൾ യഥാർത്ഥത്തിൽ വെക്കുമ്പോഴാണ് ഈ വക രൂപത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ശൈത്താനെ ആരാ ശൈത്താനെ അനുസരിച്ചാൽ മുശ്രിക്കായി പോയി എന്ന് പറഞ്ഞത്. ഇപ്പൊ ജമാഅത്തുകാരന്റെ ഭാഷയിൽ ലോകത്ത് നടക്കുന്ന എല്ലാ തെറ്റും ശിർക്കാണ്. കാരണം എന്താ, മനുഷ്യൻ ഏത് തെറ്റിയുമ്പോഴും ശൈത്താൻ അനുസരിച്ചുകൊണ്ടല്ലേ ചെയ്യുന്നത്. അപ്പൊ ശൈത്താൻ അനുസരിച്ച് ശിർക്കായി പോയി. ഈ ഒരു അബദ്ധത്തിലാണ് ജമാഅത്തുകാർ കൊണ്ട് ചെന്നെത്തിച്ചത്. ഈ ഒരു അബദ്ധം അവർ പറഞ്ഞു വിട്ടത് എന്തിനാണെന്നറിയോ? ഒരുപാട് വാദങ്ങൾ ജമാഅത്തുകാർക്ക് ഇവിടെ ഉണ്ടാക്കി തീർത്തത് ഈ ഒരു അബദ്ധത്തിൽ നിന്നാണ്.
അത് കാരണത്താലാണ് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ലോകത്തുണ്ടായിത്തീർന്നത്. അതിനുവേണ്ടി വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ അവർ ദുർവ്യാഖ്യാനം ചെയ്തു. അനുസരണമാണ് ഇബാദത്ത് എന്ന് പറയാൻ വേണ്ടി, ശൈത്താൻ അനുസരിച്ചാൽ മുശ്രിക്കായി പോയി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അവരൊരുപാട് ആയത്തുകളെടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ആയത്തുകളുടെയൊക്കെ അകക്കാമ്പുകളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്ക് മനസ്സിലാകാം, ശൈത്താനെ അനുസരിച്ചുകൊണ്ട് ശിർക്കായ പ്രവർത്തനം ചെയ്തതിനെ കുറിച്ച് മാത്രമാണ് ഖുർആൻ എന്ന് പറഞ്ഞത്. ആ ശൈത്താന്മാരെ നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾ മുശ്രിക്കുകളായത് തന്നെ എന്ന് ഖുർആൻ പറഞ്ഞെടുത്ത് സാധാരണ നിലക്കുള്ള അനുസരണമല്ല, ശൈത്താന്മാര് പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ കേട്ടിട്ട് ശിർക്കായ ഭക്ഷണം കഴിക്കുന്ന ആളുകളെ കുറിച്ച് മാത്രമാണ് അവിടെ പറഞ്ഞത്. അതല്ലാതെ ഏത് തെറ്റും ശൈത്താനെ അനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ, ശൈത്താനെ അനുസരിച്ചിട്ടാണ് മനുഷ്യൻ പുകവലിക്കുന്നത്, ശൈത്താൻ അനുസരിച്ചിട്ടാണ് വ്യഭിചരിക്കുന്നത്, ശൈത്താൻ അനുസരിച്ചിട്ടാണ് കള്ളു കുടിക്കുന്നത്, ശൈത്താൻ അനുസരിച്ചിട്ടാണ് പലിശ വാങ്ങുന്നത്, ശൈത്താനെ അനുസരിച്ചിട്ടാണ് നുണ പറയുന്നത്, ശൈത്താനെ അനുസരിച്ചിട്ടാണ് ആരാന്റെ പണം അപഹരിച്ചെടുക്കുന്നത്, ശൈത്താനെ അനുസരിച്ചിട്ട് തന്നെയാണ് സ്ത്രീധനം വാങ്ങുന്നതും, അങ്ങനെയുള്ള എല്ലാ തെറ്റുകളും ചെയ്യുന്നത് കൊണ്ടും അവൻ മുശ്രിക്കായി പോകുന്നില്ല, അവൻ പാപിയായിട്ടാണ് തീരുന്നത്. നേരെ മറിച്ച് ശൈത്താനെ അനുസരിച്ചുകൊണ്ട് ശിർക്കാണ് ചെയ്തതെങ്കിൽ അനുസരണം ശിർക്കായി പോയി. അപ്പൊ അനുസരണം എന്നതല്ല പ്രശ്നം, അനുസരണ കേടു എന്നതുമല്ല പ്രശ്നം, അനുസരിച്ചിട്ട് ചെയ്യുന്ന കാര്യം നോക്കിയിട്ടാണ് തീരുമാനം പറയേണ്ടത്. ശിർക്കിൽ അനുസരിച്ചാൽ ശിർക്കാണ്, മഹാപാപത്തിൽ അനുസരിച്ചാൽ മഹാപാപമാണ്, ചെറിയ പാപത്തിൽ അനുസരിച്ചാൽ ചെറിയ പാപമാണ്. ഈ വക യാതൊരു പ്രശ്നങ്ങളും ഗുരുമാലുകളും ഉണ്ടാവില്ല. ഇബാദത്തിന് എന്തർത്ഥം വെച്ചാൽ ആരാധന. അതിലനുസരണോ അടിമവേലയൊക്കെ കടത്തിക്കൂട്ടി അത് അള്ളാഹ്ക്ക് മാത്രമേ അനുസരണോ അടിമവേലയും പറ്റുള്ളൂ എന്ന് പറഞ്ഞതാണ് ജമാഅത്തുകാർക്ക് പറ്റിയ അടിസ്ഥാനപരമായ തെറ്റ്. ഇനി അതിലൂടെ ഉണ്ടായ അബദ്ധങ്ങളാണ് ഒരുപാട് വിശദീകരിക്കാനുള്ളത് ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ് മുതൽ. ഈ അർത്ഥം വരെ വെച്ചോട്ടെ മൗലൈമാരെ, എന്തിനാ പങ്ങള് ആരാധന എന്ന് വെച്ചോട്ടെ, നിങ്ങള് ആരാധന എന്ന് മാത്രം വെച്ചോളിയും, ജമാഅത്തൊരു അനുസരണം എന്നും അടിമവേലും വെച്ചോട്ടെ, നമുക്കൊരു മസ്ലഹത്ത് പറഞ്ഞ് പഞ്ചായത്ത് പറഞ്ഞിട്ട് അങ്ങനെ ഐക്യവേദിണ്ടാക്കി പോകാനേ, അങ്ങനെ വിചാരിക്കണോ? ഇല്ല, അങ്ങനെ വെച്ചാൽ ഇവിടെ ഒരുപാട് അപകടമുണ്ട്. ആ അപകടങ്ങൾ ഏതൊക്കെ മേഖലയിൽ ജമാഅത്തുകാരുണ്ടാക്കി, ഏതൊക്കെ പാപങ്ങൾ ചെയ്തു എന്നതിന്റെ പേരിൽ കേരളത്തിലെ മുസ്ലിമീങ്ങളെ, ഇന്ത്യൻ മുസ്ലിമീങ്ങളെ, ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി മുശ്രിക്കും കാഫിറുമായിട്ട് പറഞ്ഞു, സലഫികൾക്ക് നേരെ രാഷ്ട്രീയ ശിർക്കാരോപിച്ചു, അതിനെന്തൊക്കെ കാരണങ്ങളാണ് ആവർത്തിച്ചത്, ഏതൊക്കെ വിഷയങ്ങളിലാണ് ഈ അപകടങ്ങൾ ചെന്ന് ബാധിച്ചത്, അത് വിശദീകരിക്കാനുണ്ട്. സർക്കാർ ജോലി, ഭരണകൂടത്തോടുള്ള അനുസരണം, അതുപോലെ തന്നെ ഈ ഇബാദത്തുകളെ ശാഖാപരമാക്കൽ, ജായിദുകൾ എന്ന് പറഞ്ഞാൽ കയ്യെട്ടും കുനൂത്തിന്റെ പേരിൽ തർക്കിക്കുന്നവരാണ്. ഞങ്ങളോ, ഞങ്ങളവിടെ വിശാലമായ മനസ്സിന്റെ ഉടമകളാണ് എന്നൊക്കെ പറഞ്ഞ് പല രൂപത്തിലുള്ള പ്രശ്നങ്ങളും സാധാരണക്കാർക്കിടയിൽ ഉണ്ടാക്കാറുണ്ട്. ഇൻഷാ അള്ളാ അതിനെ കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം. നമുക്കിതുകൊണ്ടുള്ള ഉദ്ദേശം ഇസ്ലാമിന്റെ യഥാർത്ഥമായ ആദർശം വികലമാക്കപ്പെട്ടുകൂടാ, അതതിന്റെ കല്ലും നെല്ലും വേർതിരിച്ച ആളുകൾ മനസ്സിലാക്കണം, അത് പഠിക്കണം. കാതലായ വിഷയമാണത്. അതല്ലാതെ മറ്റൊരു ഉദ്ദേശവും ഇതിന്റെ പിന്നിലില്ല. സർവശക്തനായ അള്ളാഹു അവന്റെ ദീനുൽ ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്ന യഥാർത്ഥമായ സൽസരണിയിലൂടെ തന്നെ മനസ്സിലാക്കി അതിൽ തന്നെ അടിയുറച്ചു നിന്ന് അങ്ങനെ തന്നെ മരിച്ചു പോകുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും എല്ലാം അറിയാവുന്ന നാഥൻ പുറത്തും മാപ്പ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്നേഹമുള്ള